السلام عليكم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين، اما بعد، فان خير الحديث പള്ളി വിവാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ഈ ദുആ പ്രാർത്ഥന, അതാണ് ആരാധന. ആരാധനയ്ക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാൻ പ്രത്യേകമായിട്ട് രൂപങ്ങളുണ്ടാകാം, രൂപങ്ങളില്ലാതെയുമാകാം. ആ രൂപമുള്ളത് ആ രൂപത്തോടുകൂടി തന്നെ നിർവഹിക്കപ്പെടണം, അത് ആരാധനയാണ്. രൂപമില്ലാത്ത പ്രാർത്ഥന അതും ആരാധന. അതിൽ ഏറ്റവും വലിയ ആരാധന നമുക്കെല്ലാവർക്കും അറിയാം, അഫ്ളൽ ഇബാദാത്തിൽ ബദിനിയത്തി കുല്ലിഹാസല, ഒരു മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത്, എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ ആരാധനയുണ്ട്, എവിടെ പ്രാർത്ഥന ഇല്ലേ അവിടെ ആരാധന ഇല്ല. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിന്നെ കുമ്പിടുന്നു, പിന്നെ ഉയർന്നിരുന്നു, പിന്നെയും നമ്മൾ സുജൂദ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നു. എന്നാൽ വലിയ സർക്കസ് അഭ്യാസി അതിനേക്കാൾ വലിയ വലിയ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്, നാം അതിന് ആരാധന എന്ന് പറയുന്നു. എന്താണ് വ്യത്യാസം? ഒന്ന് പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള രൂപമാണ്. അങ്ങനെ ഏത് ആരാ പള്ളിക്ക് മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ഇസ്ലാമിൽ പേര് വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരം. ആ നമസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, നിർഭരമായ മനസ്സാ വാചാ കർമ്മണ പ്രാർത്ഥന നിർവഹിക്കുന്ന
ഒരു കർമ്മം നമസ്കാരത്തിലെ സുജൂദ്. ആ സുജൂദിൻ്റെ സ്ഥലം എന്നുള്ളതിനേക്കാണ് മസ്ജിദ് എന്ന് പേര്. ആ മസ്ജിദ് എന്ന ഏത് സംവിധാനവും അള്ളാഹുവിന് വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടത്. അവിടെ വേറെ ഒരാളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവിന് വേണ്ടി. ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുജൂദ്. ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം ആ പ്രാർത്ഥനാലയം എന്നുള്ളവർക്ക് മസ്ജിദ് എന്ന് പേര് വെച്ചു. അതിൽ എന്താ പ്രത്യേകത? വാനൽ മസാജിദിലില്ല, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് പള്ളി. അതുകൊണ്ട് ഫലാത്തതുമാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വിളിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയായിട്ട്, ഇത് അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ, പ്രാർത്ഥന നിർഭരമായി എന്തും അവന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായും പ്രവാചകന്മാർ വന്നത് എന്ന് അറിയാത്തവരില്ല. പക്ഷെ സമ്മതിക്കാത്തവർ എത്രയോ ഉണ്ട്. ഈ ഇതാണ് ഈ പള്ളി നിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തകന്മാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും അറിയാം അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എല്ലാവർക്കും അതറിയാം. പക്ഷേ അത് പ്രവൃത്തി ഭാഗത്തിലെത്തുമ്പോൾ പല ദുർന്യായങ്ങളും പറഞ്ഞ് അത് സമ്മതിക്കുക. അങ്ങ് സമ്മതിക്കാതെ ഇരിക്കുന്നവരുമായി യോജിച്ചു പോകാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ പ്രാർത്ഥനാലയം ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം. അങ്ങനെ കുന്തു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തില്ല, അങ്ങനെയുള്ള ജനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമൂഹമാകുന്നു നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സഹാബികളെ പറ്റി, അവരാണ് നമ്മുടെ മാതൃകാ സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച മാതൃകാ സമൂഹം അതാണ്. അവർക്കുള്ള സവിശേഷതയും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങളെ നിങ്ങൾ എതിർക്കുന്നു, വിരോധിക്കുന്നു. ഈ സ്വഭാവമാണ് നിങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് കാരണം, ഉത്തമത്വത്തിന് കാരണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ തത്വം നമ്മൾ മുറുകെ പിടിക്കുന്നു. ഏറ്റവും വലിയ നേരേതാണ്? അവിടുന്ന് തുടക്കം, അതാണ് തോന്നി. ഏറ്റവും തെറ്റായ, ഏറ്റവും കഷ്ടതരമായ, ഏറ്റവും ശക്തമായ തിന്മയേതാണ്? അത് ശിർക്കാണ്. പിന്നെ ധാരാളം കാര്യങ്ങൾ അതിൻ്റെ ഉപഘടകങ്ങളായിട്ട് ഒന്നിനെയും നമ്മൾ അവഗണിക്കേണ്ടതില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവഗണിച്ചുകൊണ്ട് പിന്നെ മറ്റുള്ളത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെ സമൂഹം തകരാറായി. തകരാറാകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, തകരാറാകാതിരിക്കാൻ. വരാനൊരു അപകടം ഇരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്താണ് ബദാൽ ഇസ്ലാം ഖരീബൻ, ഇസ്ലാം വളരെ അപരിചിതാവസ്ഥയിൽ ആരംഭിച്ചു. ഒസയൂദ് കമാ ബദായി തുടങ്ങിയ മാതിരി ഇനി ആവർത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന് ഈ കഷ്ട കാലാവസ്ഥ ഇനിയും വരും. ആളുകൾക്ക് ഇതൊക്കെ മറക്കും. നൂഹ് നബിയുടെ ജനത മറന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത മറന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയും മറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് തലമുറ വലിയ കുഴപ്പമുണ്ടാവില്ല. അഫദൽ കർണി കർണി തുമ്മല്ലദീന എഴുതുനവും, ഞാൻ ജീവിക്കുന്ന ഈ തലമുറ ഏറ്റവും ശ്രേഷ്ഠം, പിന്നെ തൊട്ടടുത്ത തലമുറ, പിന്നെ തൊട്ടടുത്ത തലമുറ. അപ്പോഴത്തേക്ക് ക്ഷയിച്ചു. ഈ ക്ഷയിക്കുമ്പോഴൊക്കെ എന്തുണ്ടാകണം? ഫതൂബാലിൽ ഉറപ്പ. ഈ അപരിചിതാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് സർവ്വമംഗളങ്ങളും. എന്താണ് അവർക്ക് പ്രവർത്തിക്കാനുള്ളത്? അല്ലതിന് യുസ്ലിഹുന മാഫ്സദനാസുമീൻ സുന്നത്തി, എൻ്റെ സുന്നത്തിൽ നിന്ന് ആളുകൾ കേടുപറ്റി. നമ്മളെ സുന്നത്തിൽ നിന്ന് ഏറ്റവും അധികം കേടുവന്ന് തൊഴിൽ. ഒരു ബാംഗ്ലൂർക്കാരനെ ഒരു അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അത്രേ ക്യാ തു മുസൽമാൻ ഹോ? ഹാ മാ മുസൽമാൻ ഹോ. അപ്പോൾ ചോദിച്ചു, ക്യാ സാത്ത് കലിമ മാലൂം ഹേ? ഹാ മേര ബാംഗ്ലൂർ കാ ബഡാ മജീദ് കാ പേഷി മാംകോ മാലൂം ഹേ. സാത്ത് കലിമയായിട്ടുള്ള ബന്ധം ആ രീതിയിലായി. പിന്നെ എവിടെ തൗഹീദ്? ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഫതൂബാലിൽ ഖുറബാ. ഉറബായിനാണ് ഏറ്റവും മംഗളം, ഏറ്റവും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അപരിചിതാവസ്ഥയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നവർക്കാണ് മംഗളം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നിർദ്ദേശം നടപ്പിൽ വരുത്താൻ നമ്മൾ തയ്യാറായത്. അവരെയാണ് നമ്മൾ, ആ കൽപ്പനയാണ് നമ്മൾ യഥാർത്ഥത്തിൽ
ശിരസ വഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യത്തിൽ വലിയ കുഴപ്പമുണ്ടായി. ഇത് ഈ പ്രാർത്ഥനയുടെ ഈ വശം ഇങ്ങനെ ഒഴിഞ്ഞു പോയാൽ പിന്നെ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളെ വസ്ത്ര ധാരണ രീതിയിലോ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ശരിക്ക് തത്വത്തിൽ വ്യത്യാസമില്ലാത്തൊരവസ്ഥ. പഴയ കാലത്ത് ഡൽഹിയിലൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. അയാള് രാമായണം ചെല്ലാനും വിചാരിച്ചു കൊടുക്കും, കുത്തിവീഴ്ത്ത് ചെല്ലാനും വിചാരിച്ചു കൊടുക്കും. ഒരു പ്രശ്നം. അപ്പൊ എല്ലാരെയും ആകർഷിക്കാൻ വേണ്ടി മൂപ്പരുടെ പേര് ദാദാബായി ഹസ്രത്ത് ആത്മാനന്ദ സ്വാമിജി വലിയുള്ള ആർക്കും ചെല്ലും. അത്തരം ഇത് തൗഹീദും അതുപോലെയുള്ള വിശ്വാസങ്ങളും തകർന്ന് തരിപ്പണമായ ഒരു സമൂഹത്തിൽ നിന്നാണ്, ആ കാഴ്ചയിൽ നിന്നാണ് തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പുനർജനനം. അവിടെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, പക്ഷേ നാം അത് പരിഗണിക്കുന്നേയില്ല. ഇന്നേ വരെ പരിഗണിച്ചില്ല. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുറെ അങ്ങോട്ട് അധ്വാനിക്കുമ്പോൾ പിന്നെ തോന്നുന്നു എന്തിനാ നമ്മളായിട്ട് ഇത്ര കഷ്ടപ്പെടുത്തുന്നത് എന്ന് തോന്നുന്നു. ആ തോന്നുന്നവരോട് നമുക്ക് മതിപ്പില്ല, മതിപ്പുകളില്ല. അവർ മാറി നോട്ടെ, നമുക്ക് ഈ സംഗതി ജനം അംഗീകരിക്കുന്നത് വരെ പ്രവർത്തിച്ചേ മതിയാവും. അതിന് അടിത്തറ പാകുന്നതാണ് പള്ളി. ആ പള്ളിയുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് ആ പള്ളിയെ ആശ്രയിക്കുന്നവരും അതുപോലെയുള്ള ആളുകൾക്കും ഇത് ഈ സന്ദേശം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും സാധിക്കും. പള്ളി എന്തിനാണ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പള്ളി ഇങ്ങനെ കയറ്റുമ്പോൾ എന്തിനാ ഈ പള്ളി കയറ്റിയിട്ട് രണ്ടാക്കുക, നല്ല രണ്ടാക്കുക. അപ്പൊ നോക്കുമ്പോൾ പള്ളി കയറ്റാത്ത ആൾക്കാർ യഥാർത്ഥത്തിൽ എന്നും അവരല്ലേ. അവളെ അടിയന്തരാവസ്ഥയിൽ ആജാതി കുറച്ച് പ്രവർത്തകന്മാരെ ഒരു പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജിവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 12 കൊല്ലായി. അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? 8 ആളുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എത്ര ആളുണ്ട്? 8 ആളുണ്ട്. പോയി കോർ. നിങ്ങൾ ഒരു ദോഷവും ഈ സമൂഹത്തിന് എത്താൻ പോകില്ല. 12 കൊല്ലം 8 ആള് വഴിയെടുത്തിട്ട് 9-ാമത്തെ ഒരാളുണ്ടായില്ല. അതുകൊണ്ട് നിങ്ങളെ ജയിലിലും വെക്കണ്ട, പോലീസ് സ്റ്റേഷനിലും വേണ്ട, കുടിയിൽ പോയി കുറ. ആ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. അതിൽ വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് ഇതാണ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമോ, അതാണ് പ്രവർത്തനം. അതിന് ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ വിരിച്ചയിൽ കിടക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇതിൻ്റെ കഷ്ടപ്പാട് അറിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഓർപ്പിക്കേണ്ട ആവശ്യം? എന്തിനാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്? നമ്മളേതായാലും മനസ്സിലാക്കിയല്ലോ, ഇഷ്ടമുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുജാഹിദ് പ്രവർത്തകന്റെ ലക്ഷണമല്ല. അവിടെ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യാന്നുള്ളത് ഈ രണ്ടും. പക്ഷെ പലപ്പോഴും നന്മ കൽപ്പിക്കാൻ തയ്യാറാകുന്ന കുറെ ആളുകൾ, അത് നമ്മളെ കൂട്ടത്തിൽ തന്നെ. നമ്മളെ തബ്ലീഗ് ജമാഅത്തൊക്കെ അങ്ങനെയാണ്. നന്മ കൽപ്പിക്ക, നന്മ എന്ന് പറഞ്ഞ ഓരോരുത്തരും ഒരു നാട്ടിൽ ചെന്നിട്ട് നിസ്കരിക്കണില്ല, നിസ്കരിക്കാൻ പറഞ്ഞു, ആർക്കും ഒരു പൊതുവില്ല. മൗലൂദ് ഔദാണെങ്കിൽ അത് ഓതിക്കോളി, അതിനും വിരോധമല്ല. അങ്ങനെ തിന്മ നിരോധിക്കാതെ നന്മ കൽപ്പിക്കാൻ നടക്കുന്നവർക്ക് നല്ല സ്വീകരണം കിട്ടുന്നുള്ളതുകൊണ്ട് അത് നടക്കുന്നത്. പക്ഷെ സമൂഹം നന്നായി തീരുക. എന്നോടൊരു സ്നേഹിതൻ, എൻ്റെ ഒരു സ്നേഹിതാണ്, ഞങ്ങളൊരു ബസ്സിൽ യാത്രയിൽ എന്നോട് പറഞ്ഞല്ല, എന്തായി തബ്ലീഗ് ജമാഅത്തും പിന്നെ നിങ്ങളും തമ്മിൽ വ്യത്യാസം? ഞാൻ തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകനാണ്, ഞമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അത് ഞാൻ പറഞ്ഞു, പഴയ ഒരു തറവാട്. ആ തറവാട് പ്രശസ്തമായി, എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ല തറവാട്. ആ തറവാട് പൊളിഞ്ഞുപോയി. പക്ഷെ അതിലുള്ള ആളുകളൊക്കെ പോയി വേറെ ഓരോ ബിസിനസ് നടത്തി, അവർക്ക് പണവും ഇതൊക്കെ ഉണ്ടായി, അവർ വലിയ ആളുകളായി, തറവാട് അവഗണിച്ചു. ആ സന്ദർഭത്തിൽ കുറച്ച് ആൾക്കാർക്ക് തോന്നിയത് നമ്മൾ ശരിയാക്കിയാലോ കൊണ്ടു, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെ തുടങ്ങേണ്ടത്? അപ്പൊ തുടങ്ങേണ്ടതിനെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കൂട്ടു പറഞ്ഞു, അതിന് ഏറ്റവും എളുപ്പം, ഇത് എത്രയോ കാലമായി ഇതിന് വെള്ളം നനച്ചിട്ടില്ല, എത്രയോ കാലമായി നമ്മൾ വളം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ച് നമ്മളെ കഴിവൊക്കെ ഉപയോഗിച്ചിട്ട് വളം വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് വെള്ളം നനക്കുക. അപ്പോൾ തിരക്കല്ല എല്ലാവരും. അപ്പോൾ അതിൽ മന്ദബുദ്ധി എന്ന് തോന്നുന്ന ഒന്ന് രണ്ടാളുകൾ പറഞ്ഞാൽ പറ്റൂല, ഇത് 100 കൊല്ലമായി ഇത് പരിചരിച്ചിട്ടില്ല,
ഇതിന് മുഴുവൻ മുൾച്ചെടികളും നാശകാരികളായ ചെടികളും വൃക്ഷങ്ങളുമാണ്. അതുകൊണ്ട് ഇതിൽ ഉപകാരം കിട്ടുന്ന വൃക്ഷങ്ങളൊന്നും ഇപ്പോൾ ശരിക്കും കായഫലം തരുന്നില്ല. ഈ തോട്ടത്തിൽ നമ്മൾ ഒന്നായിട്ട് വെള്ളം നേവുകയും വളം ചെയ്യുകയും ചെയ്താൽ വളർന്നു വരിക ഈ അപകടകാരികൾ മാത്രമാണ്, മറ്റേതിന് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നന്നായി കിളക്കുക. കിളച്ച് ഈ ക്ഷുദ്ര ജീവികളെ, ഈ ക്ഷുദ്ര ചെടികളെ മുഴുവനും പിടിച്ച് വലിച്ചെറിഞ്ഞ് പിഴുത്ത് വലിച്ചെറിയാം. എന്നിട്ട് മറ്റേത് നന്നായി വളം ചെയ്യാം, തേവ് ചെയ്യാം. അപ്പൊ പറഞ്ഞ അതൊന്നും പറ്റൂല, അത് കൊത്തിക്കളിച്ച് കേടുവരുത്താൻ പറ്റൂല എന്ന് തർക്കം. ഈ തർക്കത്തിലാണ് നമ്മളോട് നിങ്ങൾ ഇതുള്ള അങ്ങനെ തന്നെ വളം ചേർത്ത് വെള്ളം നനച്ചാൽ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞ്. ആവശ്യമില്ലാത്തതൊക്കെ പിഴുതെറിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് വളം. അത് അയാൾ പറഞ്ഞു കുറച്ചൊക്കെ അങ്ങനെയാണ്. അതിന് മൂപ്പരൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ, ഞാനൊരു ചെറിയ സ്റ്റേഷൻ കച്ചവടക്കാരനാണ്. എൻ്റെ പീടിയയിൽ ഒരാണൂർ കൊണ്ടു വന്നു, എന്നിട്ട് താടിക്ക് ചായം പിടിപ്പിക്കുന്ന ഡൈ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ പാടില്ല, ഡൈ അങ്ങനെ തേക്കാൻ പാടില്ല. ഞാനിപ്പോ ഒരു കുപ്പി വിറ്റാണ്ട് ഉപ്പി എനിക്ക് കിട്ടും, പക്ഷെ അതല്ല ശരി എന്ന് പറഞ്ഞ് വാഗ്. അപ്പൊ അയാൾ പറഞ്ഞു ആ ശരി, എന്നാ ഏതായാലും ഞാൻ ഒഴിവാക്കണം ഇപ്രാവശ്യം. എന്താ വെച്ചു, ഞാനും പെണ്ണുങ്ങളും കൂടി ഞങ്ങൾ നാളെ പുത്തമ്പള്ളി ജാർത്തുങ്ങ പോകാൻ വിചാരിച്ചു. അത് പോയി വന്നിട്ട് പിന്നെ ഡൈ അടിക്കണില്ല, ഞാൻ കൊടുത്തു പറഞ്ഞു. അപ്പൊ നിങ്ങളാണെങ്കിൽ കൊടുക്കൂല, കാരണം പുത്തമ്പള്ളി ജാർത്തുങ്ങ ശിർക്ക് ചെയ്യാനാ പോണത്. ഡൈ എന്ന് പറയുന്നത് ഏറിക്കാവും ഞാൻ ഫുക്കാക്കളുടെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്, ഡൈ പാടുണ്ടോ ഇല്ലോ എന്നുള്ളത്. ജാർത്തുങ്ങ പോകാൻ പാടില്ല എന്നുള്ളത് മുസ്ലിം ആയാലും സമ്മതിക്കേണ്ടതാണ്. അപ്പം അവിടെ പറഞ്ഞപ്പോ ജാർത്തുങ്ങ പോകാൻ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഡൈ ആണ് എനിക്ക് എതിർപ്പുണ്ടായിരുന്നത്, നിങ്ങളാണ് ഞാൻ കൊടുക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ അതാണ് വ്യത്യാസം. ആളുകൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലോ എന്നൊക്കെല്ല, അതാണ് നമ്മൾ തുടങ്ങിയതിന് ഫലമുണ്ടായി. നമ്മളെ പള്ളികൾ നിർമ്മിച്ച, പള്ളികൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ വമ്പിച്ച മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാതെ വരാറുണ്ട് സാമ്പത്തികമായി. എന്നിരുന്നാൽ പോലും അതുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് ജനങ്ങൾ നന്നായിത്തീരുകയാണ്. വിശ്വാസങ്ങളും കർമ്മങ്ങളും മറ്റുള്ളവയും ശരിയായ രീതിയിൽ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സംബന്ധ രൂപകൽപ്പന നടത്തിയിട്ടുള്ള രീതിയിൽ അത് ശരിപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് നമ്മളെ പള്ളികൾ വഹിച്ചിട്ടുണ്ട്, ഉറപ്പായി വഹിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഈ പള്ളി നിർമ്മാണവുമായി, ഏതെങ്കിലും പള്ളി നിർമ്മാണവും പള്ളി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗമെന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പള്ളി നിർമ്മിക്കാൻ പോകുന്നത്. ഈ പള്ളി നിർമ്മാണം ഏറ്റവും ഭംഗിയായ രീതിയിൽ എത്രയും വേഗത്തിൽ ഇത് പൂർത്തീകരിക്കുവാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പള്ളിയുടെ പ്രവർത്തകന്മാർക്കും ഇതിനുവേണ്ടി സഹായിച്ചവർക്കും ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാ ആളുകൾക്കും അള്ളാഹു തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പള്ളി നിർമ്മാണ വിഷയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ലലഹ് വമൻ യുളിലിൽഹു ഫലാ ഹാദിയലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد ما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد
أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون തന്റെവരായ സഹോദരങ്ങളെ പരമകാരുണികന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ പരിപാടിയുടെ സമാപനം കുറിക്കപ്പെടുകയാണ് ഇത്തരുണത്തിൽ വളരെ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വെയില് തരണം ചെയ്തിരുന്ന നമ്മൾ മഴ കൂടി തരണം ചെയ്യുകയാണ് അല്ലാഹു ഇതിനെല്ലാം അർഹിക്കുന്ന പ്രതിഫലം തരും അല്ലാഹു നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിൽ പിറന്നു വീഴുന്ന മനുഷ്യർ ഒരുപാട് പ്രത്യാശാസ്ത്രങ്ങൾ കാണുകയാണ് മതപരമായി തന്നെ എത്രയൊക്കെ മതങ്ങളാണ് ഇവിടെയുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ കൂട്ട മുസ്ലിങ്ങളിൽ തന്നെ ഇസ്ലാം മതം അംഗീകരിക്കുന്നവരിൽ തന്നെ എത്രയെത്ര ഉപഘടകങ്ങളാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ നദ്വത്തുൽ മുജാഹിദീൻ കോളറ അല്ല കേരള ജമാഅത്തെ ഇസ്ലാമി സുന്നി എന്നറിയപ്പെടുന്ന സമസ്ത അത് തന്നെ എ പി വിഭാഗം ഇ കെ വിഭാഗം സംസ്ഥാന ദക്ഷിണ കേരള എന്നിങ്ങനെ ഒരുപാട് സംഘടനകൾ അവർക്കെല്ലാം പള്ളികൾ മദ്രസകൾ സ്ഥാപനങ്ങൾ മറ്റനവധി മതങ്ങൾ എന്നാൽ ഈ മതങ്ങളെല്ലാം ഈ മതസ്ഥരെല്ലാം ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാറുണ്ടെങ്കിലും ഒരു വിഷയത്തിൽ ഏക അഭിപ്രായക്കാരാണ് ഏതാണ് ആ വിഷയം ഈ പ്രപഞ്ചത്തിന്റെ ചുറ്റുഭാഗത്തും അന്വേഷിച്ചു നോക്കുമ്പോൾ ഇതിലെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ പിന്നിലൊരു സൂത്രധാരണ്ട് ഇതിനൊരു ശില്പിയുണ്ട് ഒരു നിർമ്മാതാവുണ്ട് എന്ന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് ഇതൊരാളെ സൃഷ്ടിച്ചതാണ് എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന കാര്യമാണ് അമുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചാൽ ദൈവമാണെന്നവർ മറുപടി പറയും ഇത് അംഗീകരിക്കാത്ത വിഭാഗം വളരെ ന്യൂനപക്ഷമായ യുക്തിവാദികൾ അവര് മാത്രമാണ് എന്തുകൊണ്ടാണ് എല്ലാ ആളുകളും ഈ സത്യം അംഗീകരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീഴുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയും അതിന്റെ നിർമ്മാതാവിന്റെ പേര് ഉല്ലേഖനം ചെയ്ത് വെച്ചത് കണ്ടതുകൊണ്ടല്ല മറിച്ച് ഇത് യാദർശികമാകാൻ യാതൊരു മാർഗവുമില്ല അത്രയും ആസൂത്രിതമായിട്ടാണ് ഈ പ്രപഞ്ചം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ നിർമ്മാതാവിനെ അംഗീകരിക്കുകയാണ് സർവജ്ഞനായ തമ്പുരാൻ ഉണ്ടാക്കിയതാണ് ഒരു സൂത്രധാരന്റെ പ്രവർത്തനമാണ് എന്ന് അംഗീകരിക്കുകയാണ് അല്ലേ നിങ്ങൾ നോക്കൂ ചുറ്റുഭാഗത്തേക്ക് നമുക്ക് ചുറ്റും ജന്തുജാലങ്ങളും സസ്യവർഗങ്ങളുമുണ്ട് ഈ സസ്യങ്ങളും ജന്തുവർഗവും പരസ്പരം പൊരുത്തപ്പെട്ട് സഹായിച്ച് സഹകരിച്ചുകൊണ്ടാണ് ജീവിതം നയിക്കുന്നത് ജന്തുവർഗങ്ങളില്ലെങ്കിൽ സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല മറിച്ചു നമ്മുടെ ജീവവായുവായ ഓക്സിജൻ നാം ശ്വസിക്കുകയും കാർബൺ ഡയോക്സൈഡ് ആയത് പുറത്തു തള്ളുമ്പോൾ അത് സ്വീകരിച്ചിട്ട് വീണ്ടും ഓക്സിജനായി പരിവർത്തനപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവവായു ഉൽപ്പാദിപ്പിച്ചു തരുന്നത് ഇവിടെ സസ്യങ്ങളാണ്
അതുപോലെ തന്നെ ചലനശേഷിയില്ലാത്ത സസ്യങ്ങൾക്ക് പരാഗണന പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന് സഹായമായെത്തുന്നത് ജന്തുവർഗത്തിലെ ചെറു പ്രാണികളാണ്. ആ ചെറു പ്രാണികൾ ആൺപൂവിൽ നിന്ന് പൂൺപൊടികൾ പെൺപൂവിലേക്ക് വിതരണം ചെയ്യുന്നു. അതിനായി പ്രാണികളെ ആകർഷിക്കാൻ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു. അവിടെ നറുതേൻ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും അത്ഭുതങ്ങൾ മുഴുവനും ഒരുക്കി വെച്ചത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല, മറിച്ച് അഗാധജ്ഞനായ ഒരു സൃഷ്ടാവിന്റെ കഴിവാണ് എന്ന് മനുഷ്യ സമൂഹം മനസ്സിലാക്കുകയാണ്. ഓരോ സൃഷ്ടികളെ കുറിച്ച് പഠിക്കുമ്പോഴും ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ചെറു ജീവികൾ വരെ, മരുക്കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഖുർആനിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അല്ലാഹു. അഫലാ യൻറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അവർ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ, പഠിക്കുന്നില്ലയോ? ഞാൻ ഈ വിഷയം സുദീർഘമായി സംസാരിക്കുകയല്ല, നമ്മുടെ ചിന്തയെ തട്ടിയുണർത്താൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. മരുക്കപ്പൽ എന്നാണല്ലോ അതിനെ വിളിക്കപ്പെടാറുള്ളത്. ഒരുപാട് ദിവസങ്ങളോളം ആഹാരവും വെള്ളവും ഇല്ലാതെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നടന്നു നീങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. മണലിൽ പൂഴ്ന്നു പോകാത്ത കാലുകളാണ് അവയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മണൽക്കാറ്റടിക്കുമ്പോൾ കണ്ണുകൾ കേടുവരാതിരിക്കാൻ നീണ്ട പുരികങ്ങളുള്ള വലിയ കൺപോളകളാണ് അവയ്ക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. മഹാത്ഭുതം എന്ന് പറയട്ടെ അതിന്റെ പൂഞ്ഞ. സുലഭമായി ഭക്ഷണം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കൊഴുപ്പ് ശേഖരിച്ചു വെച്ചിട്ട് തടിച്ചു വീഴ്ത്തുന്ന അതിന്റെ പൂഞ്ഞ. ഭക്ഷണം ലഭിക്കാതിരിക്കുമ്പോൾ, വെള്ളം ലഭിക്കാതിരിക്കുമ്പോൾ, ശരീരം ശോഷിക്കുമ്പോൾ ആ കൊഴുപ്പ് ശിഥിലീകരിച്ചിട്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ രൂപാന്തരപ്പെടുകയും ജീവവായുവിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജനുമായി സംഗമിച്ചിട്ട് മാംസപേശികൾക്കുള്ളിൽ നിന്ന് ജലം ഉണ്ടാക്കപ്പെടുകയും അത് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നിരീശ്വരവാദി യാദൃശ്ചികമാണെന്ന് പറയുമ്പോ അവന്റെ മായിയമ്മ പോലും പറയും, അല്ലടോ, ഇത് ആസൂത്രിതമായ ഒരു സൃഷ്ടാവിന്റെ കഴിവാണ്. അപ്പോൾ ഈ പ്രപഞ്ചം കണ്ട് മനസ്സിലാക്കുന്ന എല്ലാ മതസ്ഥരും മനുഷ്യരും പറയുകയാണ്, ഇതിനൊരു സൃഷ്ടാവുണ്ട്, ഒരു സൃഷ്ടാവിന്റെ കഴിവാണ്, ഒരു സൃഷ്ടാവിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യമാണ് നാം ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാൽ ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. ഏത് സൃഷ്ടാവിനെ? ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചം പടച്ച ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ ആശയം ലോകത്ത് പറയുന്ന ഏക സംഘടനയാണ് ഈ സംഘടന. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾ പഠിച്ചു നോക്കുക. ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഏക സംഘടനയാണ്. ഇതത്ര ആളുകൾ കുറവാണെങ്കിലും മറ്റാരേ സംഘടനയിലെ പ്രവർത്തകരെ പരിഹസിച്ചാലും ഈ ഒരാശയം പറയാൻ, ഈ ഒരാശയവുമായി മുന്നോട്ട് പോകാൻ ഈ ഒരു സംഘടനയല്ലാതെ മറ്റൊരു സംഘടന ഇന്നില്ല തന്നെ. അപ്പൊ ചോദിക്കൂ, മറ്റാരും അള്ളാഹുവിനെ ആരാധിക്കുന്നില്ലേ? പള്ളിയിൽ നമസ്കാരങ്ങൾ നടക്കാറില്ലേ? റമദാൻ മാസത്തിൽ നോമ്പെടുക്കാറില്ലേ? ഹജ്ജ് ചെയ്യാറില്ലേ? സക്കാത്ത് കൊടുക്കാറില്ലേ? ഇതൊക്കെ ചെയ്യുന്നവരെ കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്നെങ്ങനെയാണ് പറയുക? ഇത് തന്നെയാണ് ഈ ഗ്രൂപ്പ് വഴക്കുണ്ടാക്കൽ എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. സഹോദരങ്ങളെ നാം ആലോചിക്കേണ്ടത്, ഒരു ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന, ഭാര്യയുടെ ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്, ആ ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, ഞാൻ നിങ്ങളുമായാണ് ബന്ധപ്പെടാറുള്ളത്, നിങ്ങളുമായി ബന്ധപ്പെടാറുണ്ട്, പക്ഷേ ഇടക്ക് പുറത്തു പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിക്കുമോ? ആരാധനയുടെ കാര്യത്തിൽ ഇതേ സ്വഭാവം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൃഷ്ടാവും സൃഷ്ടികളും സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള ബന്ധമെന്താണെന്ന്, അഥവാ സൃഷ്ടികൾ അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട അവകാശം എന്താണെന്ന്
നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൃഷ്ടികൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് അവരുടെ ബാധ്യത. അള്ളാഹുവിന്റെ ബാധ്യതയോ അവനെ മാത്രം ആരാധിക്കുന്നവരെ ശിക്ഷിക്കാതിരിക്കുക, ഇതാണ് അള്ളാഹുവിന്റെ ബാധ്യത. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത്. ഇനി എന്താണ് ആരാധന എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ നിർവചിച്ചിരിക്കുകയാണ്. ഏതിനെ? ആരാധനയെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആരാധന എന്ന്? അദ്ദുആഉ ഹുവൽ ഇബാദ. ഞാനത് ആവർത്തിക്കുന്നു. പ്രാർത്ഥന, അതാണ് ആരാധന. പ്രാർത്ഥന, അതാണ് ആരാധന. ദുആയാണ് ആരാധന എന്ന് റസൂലുള്ളാഹി നിർവചിച്ചിരിക്കുകയാണ്. ഈ നിർവചനം എല്ലാവർക്കും ഗ്രാഹ്യമാണ്, മനസ്സിലാകുന്ന പരമാർത്ഥമാണ് അല്ലേ? ബിരുദമോ ബിരുദാനന്തര ബിരുദമോ എടുക്കേണ്ട ആവശ്യമില്ല. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന പരമയാഥാർത്ഥ്യമാണിത്. പ്രാർത്ഥനയാണ് ആരാധന എന്നത്. നിങ്ങൾ കടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. ഒരു അമുസ്ലിം സുഹൃത്തിനോട് ചോദിച്ചു നോക്കൂ, എന്താണ് ആ ചെയ്യുന്നതെന്ന്. അവൻ പറയുമോ അത് ആരാധനയാണെന്ന്? ഇല്ല. ഡോക്ടറെ സമീപിച്ചിട്ട് നിങ്ങൾ രോഗം വിവരിച്ച് അതിന്റെ മരുന്ന് വാങ്ങി നോക്കൂ, ഒരു അമുസ്ലിം സുഹൃത്ത് പറയുമോ അത് ആരാധനയാണെന്ന്? പറയില്ല. പക്ഷേ നിങ്ങൾ രണ്ട് കൈയുമുയർത്തിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു നോക്കൂ, പ്രാർത്ഥന നടത്തി നോക്കൂ, അവൻ പറയും അത് അവരുടെ ആരാധനയാണെന്ന്. നമസ്കാരത്തിൽ ഏർപ്പെട്ട് നോക്കൂ, അവർ പറയും അത് ആരാധനയാണെന്ന്. അവർ അവരുടെ അമ്പലങ്ങളിലും ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചുകളിലും പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആരാധനയാണ് എന്ന് മറുപക്ഷവും പറയും. ഇതിൽ തർക്കമില്ലല്ലോ. എന്നാൽ ഇതുപോലെ തന്നെ ഒരു കബറ് കട്ടിപ്പൊക്കിയിട്ട് അതിന്റെ മുന്നിൽ കൈകോപ്പി നിന്ന് വളരെ വിനയത്തോടുകൂടി എന്തൊക്കെയോ അപേക്ഷിക്കുകയാണെങ്കിൽ അതും പ്രാർത്ഥന തന്നെയാണ്, ആരാധന തന്നെയാണ്. അതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുകയാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിരിക്കുന്നു, അയ്യുജസ്സസൽ ഖബറു, ഖബറിന് സിമന്റ് ഇടപ്പെടുന്നത്, വഅയ്യുഖദ അലൈഹി, ആ ഖബറിന്മേൽ ഇരിക്കപ്പെടുന്നത്, വഅയ്യുബന അലൈഹി, അതിന്മേൽ ബിൽഡിംഗ് ഉണ്ടാക്കപ്പെടുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി കിടക്കുകയാണ്. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നത് വിരോധിച്ചില്ല, മറ്റ് ബിൽഡിംഗുകൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് റസൂലുള്ള വിരോധിച്ചില്ല? അതൊന്നും ആരാധനയല്ല, ആരാധനയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്നതുമല്ല. അതെല്ലാം ജീവിത പ്രശ്നങ്ങളാണ്. ഇതിനെന്തിനാണ് കൂടുതൽ കിതാബ് ഓതുന്നത്? ഇതിനെന്തിനാണ് കൂടുതൽ നാം അന്വേഷിക്കുന്നത്? മറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും അതുപോലെ അവയൊക്കെ ചമയിക്കുന്നതും അതെല്ലാം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഖബറ് ആ നിലക്കല്ല, അത് കെട്ടി ഉയർത്തപ്പെടുന്നത് ആരാധനയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിരോധിച്ചു. ഇത് പറയുമ്പോ ഇവർക്ക് ഖബർ സിയാറത്ത് കണ്ടുകൂടാ, ഖബർ സിയാറത്തിനെ എതിർക്കുന്ന ഒരു വിഭാഗമാണിവർ, എക്കാലത്തും ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇവർ താടി നീട്ടി വളർത്തും, ഒരാരോപണമാണത്. മറ്റൊരാരോപണം, ഇവർ ദുൽഹുവൈസറ എന്ന ഒരു സഹാബിയുണ്ട്, പണ്ട് പള്ളിയിൽ മൂത്രമൊഴിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണ്, അദ്ദേഹം നരകത്തിലാണ് എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. വളരെ കളവാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹാബിയെ പറ്റിയാ പറയുന്നത് നരകത്തിലാണെന്നൊക്കെ. അതൊക്കെ ഇൻഷാല്ലാ ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിരിക്കും, ഈ പ്രസ്ഥാനത്തെ വിമർശിക്കാനായി പറയപ്പെടുന്ന ആരോപണങ്ങളാണതൊക്കെ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടതാണ്. അതുപോലെ തന്നെ
സ്ത്രീകളെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വിഭാഗം ആളുകൾ, കൂട്ടു പ്രാർത്ഥന നടത്താത്തവര്, സ്വലാത്ത് ചൊല്ലാത്തവര്, ഫാത്തിഹായിലെ ബിസ്മി ഓതാത്തവര് എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആരോപണങ്ങളുമായി അതെല്ലാം കൂട്ടിക്കുഴച്ച് തലയിൽ കെട്ടിവെച്ച് തരാൻ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ പിന്നാലെയുണ്ട്. എന്നാൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് ബിസ്മി ഉറക്ക ഓതുന്നില്ല? എന്തുകൊണ്ട് ഇവർ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു? അതുപോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊരു പഠനം നടത്താൻ ആരും തയ്യാറാകാറുമില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല, എന്തുകൊണ്ട് അവർക്കത് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ മുഴുമിപ്പിച്ച് ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാറില്ല. സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെ സംബന്ധിച്ച് സംസാരിച്ച് ഏകദേശം അത് മനസ്സിലായി എന്ന ഒരു രൂപത്തിലെത്തുമ്പോ എന്നാ പിന്നെ നിങ്ങൾ എന്താ ബിസ്മി ഉറക്കോതാത്തത്? വിഷയം മാറി. അതിന്റെ കാര്യം ഏകദേശം ഒരു രൂപമാകുമ്പോയേക്ക് നിങ്ങളെന്താ ഹുത്തുബ മലയാളത്തിൽ ഓതുന്നത്? ഈ നിലക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്, വെറും വിമർശിക്കണമെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവരായത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കൂടുതലായി കടന്നു വരാത്തത്. നേരെ മറിച്ചൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുകയും അത് കട്ടണ്ടറിയായി തീരുമാനിക്കുകയും ചെയ്ത് അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ അവന്റെ മുന്നിൽ മാത്രമേ തലകുനിക്കാൻ പാടുള്ളൂ. അള്ളാഹു തന്ന അവയവങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ ഇത് മാറ്റിത്തരണേ എന്ന് അവനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അവന്റെ മറ്റ് സൃഷ്ടികളിലേക്ക് കൈ ഉയർത്താൻ പാടില്ല. അതവരെ അവഗണിക്കലല്ല. പൂച്ച പുല്ല് തിന്നാറില്ല എന്ന് പറയുന്നത് പൂച്ചയെ അവഗണിക്കലല്ല, അതൊരു സത്യം പറയലാണ്. അതുപോലെ ഈ സത്യം ഇവിടെ പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നു എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അതിനവർ ആഹ്വാനം ചെയ്തിരുന്നു എന്നും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. എന്നാൽ ആ പ്രവാചകന്മാരെല്ലാവരും വന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം ഈ ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയുള്ള ആ പ്രവാചകന്മാരോട് വരെ, ഔലിയാക്കന്മാരോട് വരെ ജനം തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നീചമായ അവസ്ഥയിലേക്ക് സമൂഹം അതപ്പതിച്ച് പോയപ്പോൾ അത് പാടില്ല എന്ന് പറയാനാണ് ആദ്യമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം അതാണ്. അതിനാണ് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെടുന്നത്. സാധാരണ പള്ളികൾ അങ്ങനെയല്ലല്ലോ. കേരളത്തിലെ പള്ളികൾ നിങ്ങൾക്കറിയില്ലേ, ആ പള്ളികളിൽ വളരെ ഭക്തിപൂർവം 17-ാം രാവിലും 11-ാം രാവിലും മുസ്ലിങ്ങൾ ഒത്തുകൂടുകയാണ്. അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു. നല്ല മെർക്കുറി ബൾബിന്റെ പുറത്ത് മെഴുകുതിരി കൂടി കത്തിച്ചു വെക്കുന്നു. തലയണയുടെ മേൽ തലയണ വെച്ച് അവിടെ നല്ല പുതപ്പ് വിരിച്ചിട്ട് ആരാണ് എഴുതിയതെന്ന് ആർക്കും അറിയാത്ത എന്തോ ഒരു വാറോല അവിടെ നിവർത്തി വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരും വളരെ ഭക്തി നിർഭരമായിട്ട് പാടുകയാണ്. അബ്ദുക്കൽ മിസ്കീനോ യാർജോ ഫളകൽ ജമ്മൽ ഗാഫീറോ ഫീകാഖാദ് അഹ്സൻ തുലന്നി യാ ബാഷീറോ യാനദീറോ. ജവാബും ചൊല്ലി പോയാ പോരാ, എന്താ പാടിയതെന്ന് മനസ്സിലാക്കണോ? അബ്ദുക്ക നിന്റെ അടിമ ആരോടാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ, മുസ്ലിമായ മനുഷ്യൻ എന്താ പറയുന്നത്? അബ്ദുക്ക നിന്റെ അടിമ, അൽ മിസ്കീൻ സാധുവായ അടിമ, യർജു ആ അടിമ ഇതാ ആഗ്രഹിക്കുന്നു, ഫളകൽ ജമ്മൽ ഗഫീർ അങ്ങയുടെ മഹത്തായ ഔദാര്യം കാംക്ഷിക്കുകയാണ്. അവിടെ പറയുന്നത് അല്ലാഹുവാടാണ് എന്ന് പറയാറുണ്ട് അല്ല. വിളിക്കുന്നാണ്ടില്ലേ, ആരാ ബഷീർ, ആരാ നദീർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, ദുആ ചെയ്യാറുള്ളൂ. ഞങ്ങളുടെ മേൽ പറയപ്പെടുന്ന ആരോപണമാണ് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു എന്ന് സാധാരണഗതിയിൽ പറയപ്പെടാറുണ്ട്. ഇത് സംബന്ധമായി അവരോട് തന്നെ ചോദിച്ച ചോദ്യവും അവര് നൽകിയ മറുപടിയുമാണ് ഞാനിവിടെ വായിക്കുന്നത്. മുഹിയുദ്ദീൻ ഷൈഖ് രക്ഷിക്കണേ,
ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ചോദ്യമാണ്. പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. ഇതെവിടെയുള്ളത്? ശിഥില തന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന ഒരു പുസ്തകമുണ്ട്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയത്. അതിന്റെ 21-ാമത്തെ പേജിലുള്ള കാര്യമാണ് ഈ വായിച്ചത്. നിഷേധിക്കാൻ കഴിയെങ്കിൽ നിഷേധിക്കണം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുക്കുകയാണ് ഈ മുസ്ലിം കേരളത്തിന് മലയാള ഭാഷയിലൂടെ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. ഇനി മൗലിദുകാരൻ അറബിയിൽ എന്താ ആഹ്വാനം ചെയ്യുന്നത്? അതിൽ പറയാ, ജനസമൂഹമേ, ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉഹദിലെ ശുഹദാക്കളെ എന്ന് കൈനീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചുകൊള്ളുക. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന്. ഞാനിത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്, അവനാണ് റാസിഖ്, അന്നം തരുന്നവൻ എന്ന വിഷയത്തിലൊന്നും ഇവിടെ മറ്റൊരു മതസ്ഥരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ആരാധനയുടെ അകക്കാമ്പായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു അല്ലാത്തവർക്ക് ചാർത്തിക്കൊടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനമല്ലാത്ത മറ്റെല്ലാ പ്രസ്ഥാനക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമി അവരങ്ങനെ ചെയ്യാറില്ല എന്ന് സാധാരണക്കാരായ ചില ആളുകൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഈ സത്യം പറയാൻ അവർക്ക് സമയമായിട്ടില്ല എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. ഇത് പറയാൻ അവർക്ക് ചങ്കോറ്റമില്ല. അബൂ താലിബ് മരണവേദനയിൽ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നിട്ട് ഒരു പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അബൂ താലിബിന്. എന്താണ് ആ പ്രസ്ഥാനം? അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ആ പ്രസ്ഥാനത്തിലേക്ക് അബൂ താലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരന് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരു മരണവെപ്രാളത്തിൽ കിടക്കുന്ന സാധാരണക്കാരനെ ക്ഷണിക്കാനില്ലാത്ത ദയനീയ അവസ്ഥയിലാണ് അവരുള്ളത്. അവരെന്തിലേക്കാണ് ക്ഷണിക്കുക? നീ മരിക്കല്ലടോ, ഇവിടെ ഭരണമുണ്ടാക്കാൻ നോക്കുകയാണ്, നിന്നെ അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആക്കാനുള്ള പദ്ധതിയും കൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നാണോ അവർ പറയുക? ഇവിടെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും മുസ്ലിം സംഘടനകളാണ് അവരെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അപ്പോയും അവനോട് പറഞ്ഞു കൊടുക്കുക, എന്താ നീ ഷെയ്ഖിനെ വിളിച്ചോ എന്ന. കാരണം മരണമെടുക്കുന്ന സമയത്ത് ഇബ്ലീസ് ഗൂസിനെ കാട്ടുമ്പോ അത് തട്ടിമാറ്റാൻ ഉതകുന്ന ഷെയ്ഖുണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ആ സമയത്ത് ഷെയ്ഖിനെ വിളിച്ചോ എന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഈ പ്രസ്ഥാനത്തിന് മാത്രമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് പ്രാർത്ഥനകൾ മുഴുവനും അവൻ അർപ്പിക്കുന്ന കലിമത്ത് തൗഹീദിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് ആ മനുഷ്യനോട് പറയാനുള്ള അർഹതയും യോഗ്യതയുമുള്ളൂ. നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന ഇതിന്റെ പ്രവർത്തകർ ഒരിക്കലും തന്നെ തളർന്നു പോകാൻ പാടില്ല. അപ്പോൾ ആരാധനകൾ മുഴുവനും അല്ലാഹുവിനാണ് എന്ന് അംഗീകരിച്ച ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തില് ഒരു പ്രയാസം അവനെ അഭിമുഖീകരിക്കുകയാണ്. എന്താ പ്രയാസോ? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിയിലൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിലൂടെ അവൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ആ ആരാധന എങ്ങനെയാണ് എന്ന് അവൻ തന്നെ പറഞ്ഞു തരണം, അല്ലാഹു തന്നെ പറഞ്ഞു തരണം. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത മനുഷ്യന് ആ ആരാധന എങ്ങനെയാണെന്ന് അല്ലാഹു തന്നെ പറഞ്ഞു തരണം. അതല്ലാതെ മനസ്സിലാക്കാൻ ഒരു നിവൃത്തിയുമില്ല, നിർവാഹവുമില്ല. ഇവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഇത് അല്ലാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ അല്ലാഹു അത് അംഗീകരിക്കുകയില്ല. ആ ആരാധനകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തേർപ്പെടുത്തിയ സംവിധാനമാണ് പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നുള്ളത്.
ആ പ്രവാചകന്മാർ മുഖേനയാണ് ആരാധനകൾ അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്നത്. ആരാധനകൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരുടെ പൂർത്തീകരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു തആല നടത്തിയിട്ടുമുണ്ട്. ആ കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്റെ ആരാധനകൾ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആയിരിക്കണം എന്ന് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദിലൂടെ മുസ്ലിമായ മനുഷ്യൻ ഏറ്റെടുക്കുകയാണ്. ആരാധനയുടെ ഭാഗമായിട്ട് റസൂലുള്ള പറയുന്നു തരാത്തത്, റസൂലുള്ള ചെയ്തു കാണിച്ചു തരാത്തത്, റസൂലുള്ളാഹിയുടെ അനുവാദമില്ലാത്തത്, ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തുകയില്ല എന്ന പ്രതിജ്ഞയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അത് തന്നെയാണല്ലോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ ഈ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിൽ വരുത്താത്ത ഒരു കാര്യം ആരെങ്കിലും പുണ്യമായിട്ട് കാണുകയാണെങ്കിൽ, നല്ല കാര്യമായിട്ട് കാണുകയാണെങ്കിൽ അവനെന്താ വാദിച്ചതെന്ന് നിനക്കറിയാമോ, അവന്റെ വാദഗതി എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇമാം മാലിക് പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വിചാരിക്കുന്നത്. ആരാധന പഠിപ്പിക്കാനായി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് നബി തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ഈ മനുഷ്യൻ ജൽപ്പിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ഇമാം ഷാഫിയോട്. എന്താ പറഞ്ഞത്? ഒരു കാര്യം ചെയ്തിട്ട് ഇത് പുണ്യകർമ്മമാണ്, ഇത് നല്ല വിധത്താണ്, ഇത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാധനകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ആന്തരിക അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. എന്തേ അല്ലാഹു പറഞ്ഞില്ലേ, അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും അൽഇസ്ലാമ ദീന. സമയം വൈകിയത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ദീന് നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ്, പൂർത്തിയാക്കി തന്നിരിക്കുകയാണെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുത്ത മതകാര്യങ്ങൾ റസൂലുള്ള കാണിച്ചു തന്നില്ല, അതുകൊണ്ട് ഒന്ന് പുതിയതുണ്ടാക്കേണ്ടി വന്നു എന്നതാണല്ലോ ഈ മനുഷ്യൻ ജൽപ്പിക്കുന്നത് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. എന്നാൽ ഇന്ന് സാധാരണ പള്ളികളിൽ കാണപ്പെടാറുള്ളത് എന്താ? റസൂലുള്ള പറഞ്ഞു തന്ന ആരാധനകൾ അവിടെ മാറ്റിവെക്കുക, എന്നിട്ട് മറ്റാരൊക്കെയോ ഉണ്ടാക്കിയ ആരാധനകളെ കൊണ്ട് പള്ളി നിബിഡമാക്കുക. ഇത്തരം പ്രവർത്തനങ്ങളല്ലേ പള്ളികളിൽ നടക്കാറുള്ളത്? പരിശുദ്ധ ഖുർആനിലേക്ക് വരൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ പറയാറുള്ള മറുപടി, ഞങ്ങൾക്ക് ഖുർആൻ മനസ്സിലാവുകയില്ല, സുന്നത്ത് ഞങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഞങ്ങൾക്കതൊക്കെ മനസ്സിലായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നത് മാത്രമാണ് മനസ്സിലാവുക. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മെ അങ്ങോട്ട് ക്ഷണിക്കും ഷാഫി മദ്ഹബിലേക്ക്. വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്തു, എന്നാൽ നമ്മൾ ഷാഫി ഇമാമു പറഞ്ഞതുപോലെ ആക്കുക, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുക. അതുകൊണ്ട് ഇമാം ഷാഫിയുടെ കിതാബ് എടുത്തോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി ദർസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പള്ളികളിലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രചിച്ചു വെച്ച കിതാബുകളില്ല, അത് ഓതിക്കൊടുക്കാറില്ല എന്നതാണ് പരമസത്യം. അതല്ലേ യാഥാർത്ഥ്യം. ഇമാം ഷാഫിയുടെ പൂർണ്ണനാമം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ആർക്കാണ് അറിയുക? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്ര കിതാബ് എഴുതിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്റെ പ്രസംഗം ശ്രവിക്കുന്ന സാധാരണ പള്ളി ദർസുകളിൽ ഓതിപ്പഠിക്കുന്ന അതല്ലെങ്കിൽ ഓതിക്കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഞാൻ അവരോട് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണേ. നിങ്ങൾ ആരെങ്കിലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഓതിയിട്ടുണ്ടോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എഴുതി വെച്ച കിതാബ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നാളെ മഹ്ശറയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെയാണ് ഞങ്ങൾ നടന്നത് എന്ന് ഇമാം ഷാഫിയുടെ മുഖത്ത് നോക്കി പറയാൻ ധാർമ്മികമായ വല്ല അവകാശവും നിങ്ങൾക്കുണ്ടോ? അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇല്ല, അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. 10-14 കൊല്ലക്കാലം പള്ളി ദർസിൽ ഓതിപ്പഠിച്ചവൻ തന്നെയാണ് ഞാൻ. അതിനുശേഷം കോളേജുകളിൽ പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരൊന്നര വർഷം മുമ്പ് എനിക്ക് നൽകിയ ഹിദായത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അൽഹംദുലില്ല.
അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അവർ ഓതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കല്? അത് പിന്നെ ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാർ എഴുതിയ കിതാബുകളിലുള്ളത് പോലെ ജീവിക്കുക. തായോട്ട് പോന്ന് എവിടുന്നാ വരുന്നത്? ഖുർആനിൽ നിന്നിങ് ഇറങ്ങി, നബിയിൽ നിന്നിങ് ഇറങ്ങി, സഹാബത്തിൽ നിന്ന് ഇറങ്ങി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ എത്തിപ്പെട്ടു. അവിടെ നിങ്ങോട്ടിറങ്ങുകയാണ് ആ ശിഷ്യന്മാരെഴുതിയത്. അത് നോക്കിയിട്ട് നമ്മൾ നടക്കുക. അപ്പൊ ശിഷ്യന്മാരെഴുതിയതാ ഏതാ? ഈ ശിഷ്യന്മാര് ഇമാം നവവി, രണ്ടാം ഷാഫി എന്നൊക്കെ പറയപ്പെടാറുള്ള ഇമാം നവവി. എന്നാ ഇമാം നവവിയുടെ മിൻഹാജൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുക, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അത് നടക്കൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണം. അതിന്റെ വിശദീകരണങ്ങൾ നോക്കണം. അതേതാ വിശദീകരണങ്ങൾ? അത് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഹ്ഫ, അതൊക്കെ നോക്കണം. എന്നാൽ അതിൽ പറഞ്ഞതുപോലെ ജീവിക്കുക. ഞാൻ ഇതിനൊക്കെ ഉദാഹരണം പറയാൻ ആഗ്രഹിച്ചതാണ്. സാധ്യമല്ല, അവിടെ നിറങ്ങുക. അവസാനം പൊന്നാനിക്കാരനായ സൈനുദ്ദീൻ മഹദൂം ഉണ്ടാക്കിയ, ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചു പോയ പൊന്നാനിക്കാരനായ സൈനുദ്ദീൻ മഹദൂം ഉണ്ടാക്കിയ ഫതുഹുൽ മൊയ്ൻ, അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഒരു മതത്തിലെ പ്രശ്നമുണ്ടായാൽ ഉസ്താദ് എടുത്തു നോക്കുന്നത് ഖുർആനല്ല, ഹദീസല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളല്ല, ഇമാം നവവിയുടെ കിതാബല്ല. തായോട്ട് 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 വന്നിട്ട് എടുത്തു നോക്കുകയാണ് ഫതുഹുൽ മൊയ്ൻ. എന്നാൽ ഫതുഹുൽ മൊയ്ൻ ഉള്ളത് പോലെ നമ്മൾ നടക്കുക. മനുഷ്യനല്ലേ, അള്ളാഹു നൽകുന്ന ആഹാരം കഴിക്കുകയല്ലേ, അള്ളാഹുവിന്റെ വായു ഒരു രൂപ വരെയില്ലാതെ ചെലവഴിക്കാതെ ശ്വസിക്കുകയല്ലേ, അള്ളാഹുവിന്റെ വെള്ളം കുടിക്കുകയല്ലേ, അവന്റെ ദീന് അതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ചെങ്കൂറ്റത്തോടുകൂടി ആ ഫതുഹുൽ മൊയ്നിൽ ഉള്ളതെങ്കിലും സ്വീകരിക്കാമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും സാധ്യല്ല. കാരണം എന്താ? ഫതുഹുൽ മൊയ്നിൽ ഉള്ളത് നമസ്കരിച്ചാൽ ഉടനെ ഇമാം എഴുന്നേറ്റ് പോണോന്നാ, അതാ നല്ലത്. അപ്പൊ ഫതുഹുൽ മൊയ്നിൽ നിന്നും തായോട്ട് പോന്നു. തായോട്ട് പോന്നിട്ട് എവിടെയാ എത്തിയത്? ഒന്നും മോദി പഠിക്കാത്ത, അലിഫ് ബാ അറിയാത്ത, ഒരലിഫ് എഴുതി കൊടുത്താൽ നീളത്തിലുള്ള ഒരു വടി എന്ന് പറയുന്ന അമ്മതിക്കായും പോക്കറിക്കായും എന്താണോ പറയുന്നത് അതുപോലെ ഞാനും എന്ന് പറയുന്ന ശോചനീയ അവസ്ഥയിലേക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പണ്ഡിത വർഗം ഇറങ്ങി വന്നപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു കയറണം. ഫതുഹുൽ മൊയ്നിൽ നിന്ന് ഇമാം നവവിയിലേക്ക്, ഇമാം നവവിയിൽ നിന്ന് ഇമാം ഷാഫിയിലേക്ക്, ഇമാം ഷാഫിയിൽ നിന്ന് ഹദീസിലേക്ക്, ഖുർആനിലേക്ക്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആരെയും തള്ളുകയല്ല, ഉയർത്തുകയാണ് ചെയ്യുന്നത്, ഉയർത്തുകയാണ് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കുക. കിതാബുകളിലുള്ള കാര്യം മറച്ചു വെക്കാതെ ഈ സമൂഹത്തോട് പറയാനുള്ള ചെങ്കൂറ്റമാർജിക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു പരിപാടി കേൾക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ടാകണമെങ്കിൽ, ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതെ സാധ്യമല്ല. എന്തൊക്കെയോ വന്നു പോകുമെന്ന് പേടിച്ചിരുന്നു ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാൽ. സഹോദരങ്ങളെ, ഇന്ന് പലരും പേടിക്കാറുള്ളത് പോലെ ഇവിടെ വന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചാൽ എന്നെ പിരിച്ചുവിടുമോ എന്ന പേടിയില്ലേ, എന്റെ ചെലവ് മുടങ്ങിപ്പോകുമോ എന്ന പേടിയില്ലേ, അതുപോലെയുള്ള പേടികളൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ വിശാലമായ ഒരു സ്വാതന്ത്ര്യം ഹൃദയത്തിൽ നിന്ന് എവിടെയോ വന്നു കിട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹൃദയത്തിന് നൽകുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയാണ്. തൗഹീദിന്റെ അനുഭൂതി ആസ്വദിക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇബാദത്തുകൾ നിർമ്മിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിവെക്കുകയാണ്. അതല്ലേ ചെയ്യാറുള്ളത്? ഇവിടെയുണ്ടോ എന്ന് ഞാൻ അറിയില്ല. നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലൊരു മരണം നടന്നാൽ, എന്റെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മരണം നടന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു നാല് കാര്യം ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പഠിപ്പിച്ചു. എന്തൊക്കെയാണത്? ആ മനുഷ്യനെ കുളിപ്പിക്കണം, അതുപോലെ തന്നെ കഫൻ ചെയ്യണം, അവന്റെ മേൽ നമസ്കാരം നിർവഹിക്കണം, അവനെ കൊണ്ടുപോയി മറമാടണം. നിർബന്ധമായിട്ട് മറ്റ് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചു കൊടുത്ത നാല് ദൗത്യങ്ങളാണ് ഇത് നിർവഹിച്ചേ പറ്റൂ. സുന്നത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ആ മയ്യത്തിനെ അവരെ മറവാടിയാൽ അവന് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കണം, അഥവാ അവന് തസ്ബീത്തിനായി പ്രാർത്ഥിക്കണം. പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഇതൊക്കെ സ്വതന്ത്രമായിട്ട് പറയാൻ തന്നെ പേടിയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്.
റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സഹാബത്തിന്റെ ജീവൻ കൊടുത്ത് പടുത്തുയർത്തിയ ഈ ദീനിന്റെ കാര്യം പരസ്യമായി ജനങ്ങളോട് പറയാൻ തന്നെ പേടിയുള്ള ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പ്രാവർത്തികമാക്കിയ കാര്യം പ്രാവർത്തികമാക്കുന്നത് പോകട്ടെ, അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയാൻ വരെ പേടിക്കുന്ന മഹല്ലുകൾ ഈ കേരളത്തിൽ ഇന്നുമുണ്ട്. നമ്മുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനായില്ല, നാം കൂടുതൽ ഉണരേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. മറ്റൊരു കാര്യം റസൂലുള്ള പഠിപ്പിക്കുകയാണ് ആ മയ്യത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യമാണത്. എന്താണത്? നാട്ടുകാര് ചെന്നിട്ട് ആ വീട്ടിലുള്ള ആളുകളുടെ പ്രയാസപ്പെടുന്ന കുട്ടികളുടെ കുടുംബനാഥൻ മരിച്ചു പോയ കാരണത്താൽ ദുഃഖിക്കുന്ന അവന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് സലാം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം. എന്താണ് ആ പ്രാർത്ഥന? ഏതൊരാൾക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സാധാരണക്കാരനും ഒരു സുജൂദിലെ പ്രാർത്ഥന പോലെ, ഒരു റുക്കൂഇലെ പ്രാർത്ഥന പോലെ, ഒരു ഇത്തിദാലിലെ പ്രാർത്ഥന പോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാർത്ഥനയായിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഈ ഗോമൂത്രം പോലെ നീണ്ട പ്രാർത്ഥന അവിടെ വെച്ച് നടത്തുന്നത് അസഹ്യമാണ്, പ്രയാസമാണ്, എല്ലാവർക്കും അത് പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി അറിയാവുന്നത് കൊണ്ടാ. അതല്ലാതെ റസൂലുള്ളാഹി അറബി അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അല്ലാഹു അജ്റക വഅഹ്സന അസാക വഗഫറ ലിമയ്യതിക, അവരെ കൈപിടിച്ചുകൊണ്ട് പറയണം. ഇതാണ് പഠിപ്പിച്ചത്. എന്നാൽ ഇന്നെന്താണ് നടക്കാറുള്ളത്? പ്രാർത്ഥിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ വരും, എന്നിട്ട് നിരന്തരമായ പ്രാർത്ഥന തന്നെ, ബാക്കിയുള്ള ആളുകൾ മുഴുവനും ആമീൻ 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. സാധാരണക്കാരന്റെ നാളെ മഹ്ശറയിൽ നിന്ന് ഏട് കിട്ടുമ്പോ ഈ കൂട്ട് പ്രാർത്ഥന എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. സാധാരണക്കാരന്റെ നാളെ മഹ്ശറയിൽ നിന്ന് ഏട് കിട്ടുമ്പോ ഈ കൂട്ട് പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നവർ ചിന്തിക്കണം, അവരുടെ ഏടുകളിൽ എന്താ ഉണ്ടാവുക? കുറെ ഇടവിട്ട് ഒരാമീൻ ആമീൻ എന്നിങ്ങനെ കുറെ പദങ്ങൾ. എന്തിനാണിത് പറഞ്ഞതെന്ന് അവരറിയില്ല. അവിടെ സംഘടിപ്പിക്കുന്ന ഒരുപാട് ഭക്ഷണ പരിപാടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കാര്യമാണത്, സുന്നത്തിലില്ലാത്തതാണത്. 3 കഴിക്കുക, 7 കഴിക്കുക, 15 കഴിക്കുക, 40 കഴിക്കുക പോലുള്ള കാര്യങ്ങൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തതും ജാഹിലിയ കാലത്ത് നിലവിലുണ്ടായിരുന്നതുമാണ്. അത് നിർമാർജനം ചെയ്തുകൊണ്ടാണ് അതിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂല് സുന്നത്ത് സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ ഭക്ഷണദാനം നല്ലതല്ലേ, ഫാത്തിഹ ഓതുന്നത് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ നല്ല പാഠസുകൾ ഉണ്ടാക്കിയിട്ട് ആരാധനകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. പ്രവാചക പ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും നൽകിയിട്ടില്ല. നാം ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അവസാനം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് സഹാബാക്കൾക്ക്, ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബി നബിയികല്ലദീ അർസൽത. വളരെ സുദീർഘമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ് ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബി നബിയികല്ലദീ അർസൽത. പടച്ചവനെ, നീ ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ നിന്റെ നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. സഹാബാക്കൾ മുഴുവനും കാണാതെ പഠിച്ചു. ഒരു സഹാബി അല്പം തെറ്റിച്ചു പഠിച്ചു. എന്താണ് പഠിച്ചത്? വബി നബിയിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞയിടത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് കാണാതെ പഠിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് പാഠം കൊടുത്തു, നബിയെ ഞാനും പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന. റസൂല് പറഞ്ഞു ചൊല്ലു, പഠിപ്പിച്ചു കൊടുത്തത് ചൊല്ലിപ്പിക്കുകയാണ്. ഈ സഹാബി ചൊല്ലിക്കൊടുത്തു വബി റസൂലിക്കല്ലദീ അർസൽത. അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചില്ല. റസൂലിക്ക എന്ന് പറഞ്ഞത് മോശമാണോ? സഹോദരന്മാരെ ചിന്തിക്കണം. വബി നബിയിക്ക എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അർത്ഥം ലഭിക്കുന്ന, അതിനേക്കാൾ അർത്ഥമഹാത്മ്യമുള്ള വാചകമാണ്, പദമാണ് വബി റസൂലിക്ക എന്നത്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം കയ്യാറായല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചില്ല. വബി നബിയിക്ക എന്നാണ് പഠിപ്പിച്ചു തന്നത്, അത് തന്നെ ചൊല്ലണം. കാരണം അള്ളാഹു പറഞ്ഞതാ റസൂലുള്ളാഹിയുടെ സംസാരത്തെ സംബന്ധിച്ച്, അത് വെറുതെ പറയല്ല, അള്ളാഹുവിന്റെ വഹയ അനുസരിച്ചുള്ള ഓർഡറാണ് ആ നൽകുന്നത്. ഇബാദത്ത് എങ്ങനെയാകണമെന്ന് അള്ളാഹു താല തന്നെ തീരുമാനിച്ചിട്ട് ആ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് തന്നെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. അതിനാണ് ആഹറത്തിന് കൂലി കിട്ടുക. അതല്ലാതെ ഞാൻ നല്ലതാണെന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ കൂലി കൊണ്ടുവാ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അല്ല തരൂല. അല്ല എന്താ ചെയ്യാ?
മഹ്ഷറയിൽ ഒരുമിച്ച് കൂടുമ്പോ ഒരൽപ്പം വെള്ളം കൊടുക്കാൻ പോലും അത്തരക്കാരെ അള്ളാഹു വിടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു നോക്കും അവർക്ക് വെള്ളം കൊടുക്കാൻ, ഹൈളുൽ കൗസർ കൊടുക്കാൻ, വിടൂല. അള്ളാഹു പറയും വേണ്ട നബിയെ അവർക്ക് കൊടുക്കല്ലേ. നിങ്ങൾ ഒരുപാട് പാടുപെട്ടുണ്ടാക്കിയ ഈ ദീനില് എന്തൊക്കെയോ കടത്തിക്കൂട്ടിയിട്ട് അതും നല്ലതാണ് ഇതും നല്ലതാണെന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഹൗലുൽ കൗസർ കൊടുക്കല്ല നബിയെ. അവർ ബിദ്അത്തിന്റെ ആളുകളാണ്, എന്തൊക്കെയോ ഉണ്ടാക്കിയവരാണ്, അതൊക്കെ ദീനാണെന്ന് പറഞ്ഞവരാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കബറുകൾ സമനിരപ്പാക്കിയിട്ട് തച്ചുടക്കാൻ പറഞ്ഞയച്ച നബിയെ, അവരത് കെട്ടിപ്പൊക്കിയവരാണ്. ഒരു പദം പോലും തെറ്റിച്ചു ചൊല്ലിയത് തിരുത്തി കൊടുത്ത പ്രവാചകരെ, ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാക്കി പരിപാടികൾ ഉണ്ടാക്കിയിട്ട് മെഴുകുതിരി കത്തിച്ചു വെച്ച് വളരെ ഭക്തിപൂർവം എന്തൊക്കെയോ കൊണ്ടാടിയവരാണ്. താങ്കളുടെ ദീനിനെ വികൃതമാക്കിയവരാണ്, അവർക്ക് കൊടുക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുമെന്ന്, സുഹക്കൻ സുഹക്ക എന്ന് പറഞ്ഞാട്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനായിട്ട് പഠിപ്പിച്ചത് മാത്രമേ ഞാൻ ദീനായിട്ട് സ്വീകരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുക. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയാണോ മരണാനന്തര ചടങ്ങായിട്ട് നടന്നത് അത് മാത്രമേ മുസ്ലിമായ എന്റെ വീട്ടിലും മരണാനന്തര ചടങ്ങുകളായിട്ട് നടക്കൂ എന്ന് മുസ്ലിമായ മനുഷ്യൻ തീരുമാനിക്കുക. 10 ലക്ഷത്തോളം സഹാബാക്കൾ ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയപ്പോ ആ സഹാബാക്കളുടെ വീടുകളിൽ നടന്ന കാര്യമേ മരണാനന്തര ചടങ്ങുകളായിട്ട് മുസ്ലിമായ എന്റെ വീട്ടിലും നടക്കാവൂ എന്ന് ഓരോ മുസ്ലിമും തീരുമാനിക്കുക. ഈ കാര്യമാണ് ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പറയാനുള്ളത്. മലപ്പുറത്ത് നിന്നോ അതിനപ്പുറത്ത് നിന്നോ ഏതെങ്കിലും ഒരു മുസ്ലിയാർ വലിയ തലപ്പാവുമായി വന്നിട്ട് ഇന്ന കാര്യം കൂടി നല്ലതാണെന്ന് പറയുമ്പോ അതും കൂടി നല്ലതാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന ജനസമൂഹത്തെ തടയാനാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടപ്പിലുണ്ടായിരുന്ന ദീൻ കാര്യങ്ങൾ അത് മാത്രമാണ് മതകാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നാം ഏവരും പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ആ കാലം കോലപ്പെട്ടിരിക്കുകയാണ്, ഈ ദീനാകെ മാറിയിരിക്കുകയാണ്, ദീനിനേക്കാൾ വലിയത് അനാചാരമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അനാചാരം ഒഴിവാക്കിയിട്ട് ദീന് തന്നെ ആ സ്ഥാനത്ത് നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനം എന്തൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ആ പ്രവർത്തനങ്ങൾ മുഴുവനും വിജയിച്ചിട്ടുണ്ടല്ലോ. സ്ത്രീ വിദ്യാഭ്യാസം ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു അത്. ആയിഷ റളിയല്ലാഹു അൻഹായെ വിദ്യാഭ്യാസ രംഗത്ത് പ്രോത്സാഹിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കിയ പ്രസ്ഥാനം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ഒരുപാട് സ്ത്രീകള് മുസ്ലിം സ്ത്രീകള് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഉയരുകയാണ്. അത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമാണ്. അത് ഞങ്ങളുടേതാണ് എന്ന് ഇന്ന് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരാ സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്ത പ്രമേയം പോലും വെട്ടിമാറ്റിയിട്ടില്ല, തിരുത്തിയിട്ടില്ല, ജനങ്ങളോട് തിരുത്തി പറഞ്ഞിട്ടില്ല. ജനങ്ങൾ വഴിമാറിയപ്പോൾ അവരും വഴിമാറിയെന്നേ ഉള്ളൂ. അതുപോലെ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ, തലപ്പാവ് ധരിക്കാറില്ല എന്ന ആരോപണം പറയാറുണ്ട്. ഞാൻ ആദ്യമേ തലപ്പാവ് ധരിക്കാറില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഉടനെ തലപ്പാവ് എടുത്ത് മാറ്റിയതൊന്നുമല്ല. പഠിക്കുന്ന കാലത്തെ അത് ചെയ്യാറില്ല. ചൂടെടുക്കും തലക്ക് ഇതിങ്ങനെ മുറുക്കി കെട്ടിവെച്ചാൽ അത് തന്നെയല്ല മഹാവൃത്തികേടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനെ ഞാൻ എതിർക്കുകയല്ല, നല്ലത് തന്നെ. ഒരാൾക്ക് അലങ്കാരമായിട്ട് തോന്നുകയാണെങ്കിൽ കെട്ടിക്കോട്ടെ. നമസ്കാരത്തിന് ഫർളുണ്ട്, ഷർത്തുണ്ട്, സുന്നത്തുണ്ട്, നിർബന്ധമായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഷർത്തുണ്ട്, അബ്ഗാദ സുന്നത്തുണ്ട്, ഹൈആത്ത സുന്നത്തുണ്ട്. ഇത് ഏതിലായി തലപ്പാ വെണ്ണിയത് ഷാഫി മദ്ഹബിലുള്ള ഫിഖീന്റെ കിതാബിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചോക്ക്. ഫർളിൽ എണ്ണിയിട്ടുണ്ടോ, ഷർത്തിലുണ്ടോ, അബ്ഗാദ സുന്നത്തിലുണ്ടോ, ഹൈആത്ത സുന്നത്തിലുണ്ടോ? ഇതൊന്നും അല്ലാത്തൊരു പ്രവർത്തനം പിന്നെ നമസ്കാരത്തിനൊട്ടില്ലതാണ്. എവിടെ ഞാനെവിടെ കണ്ടിട്ടില്ല. ഹദീസിലും ആയത്തിലൊക്കെ അവിടെ നിൽക്കട്ടെ, ഷാഫി മദ്ഹബിൻ എവിടെയാ ഉള്ളത്? ഹദീസിലും ഇല്ല, ആയത്തിലും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ്. എന്നാ പിന്നെ അതിനെ എതിർക്കണം. എന്തിനെ എതിർക്കുന്ന, കെട്ടുന്നവര് കെട്ടിക്കോട്ടെ, കെട്ടാത്തവര് കെട്ടണ്ട. പക്ഷെ അത് കെട്ടാതിരിക്കുമ്പോയേക്ക് ഒരു തലപ്പാവ് കണ്ടുകൂടാത്ത വിഭാഗം എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ മാത്രമുണ്ടോ? ഈ തലപ്പാവ് കെട്ടി നടക്കുന്നതിനേക്കാൾ, അതല്ലെങ്കിൽ തലപ്പാവ് ഒഴിവാക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഈ വസ്ത്രധാരണ രംഗത്തുള്ള ഏറ്റവും വലിയ ഒരു അപകടത്തിലേക്ക് ഈ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
പേന്റിനെ വിമർശിക്കപ്പെടാറുണ്ടായിരുന്നു അല്ലെ? പേന്റെടുത്ത് കണ്ടാൽ ഒരു അപകർഷാബോധത്തോട് കൂടിയായിരുന്നു അതിനെ വീക്ഷിക്കാറുള്ളത്. ഒരു പുതിയ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു പുത്തൻ സംസ്കാരമായി കാണാറുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ധരിക്കാറുള്ളതാണല്ലോ മുണ്ട്. ഈ മുണ്ടാണ് ഏറ്റവും വലിയ അപകടകാരി. ശ്രദ്ധിക്കുക, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളുകളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മീറ്റർ തുണികൾ ഉണ്ടാകും. ഓരോ വ്യക്തികളുടെയും വീട്ടിൽ അവരുടേതായ എത്ര ഷർട്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ കഴിയാത്ത വിധം അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. എത്ര മുണ്ടുണ്ട്, മറ്റെത്ര വസ്ത്രങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ ആർക്കാണ് കഴിയുക? അത്രയും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു മുസ്ലിമായ മനുഷ്യനോട് മറക്കാൻ പറഞ്ഞതോ? പൊക്കളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ സ്ഥലം മാത്രമാണ്. ഈ സ്ഥലം മറക്കാറുണ്ടോ മുണ്ടുടുത്തവർ? അതങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ തന്നെ മാടിക്കട്ടിയിട്ട് നിത്യമായ ഹറാമ് ചെയ്യുകയല്ലേ? ഔറത്ത് വെളിച്ചത്ത് കാണിക്കുന്നത് ഹറാമല്ലേ? നീചവൃത്തിയല്ലേ? ഒരു കള്ള് കുടിക്കുന്നവൻ കള്ള് കുടിക്കുന്ന സമയത്ത് മാത്രമല്ലേ ഹറാം ഉണ്ടാകുന്നത്? ഇവൻ നടക്കുമ്പോഴൊക്കെ ഹറാമല്ലേ? മലക്കുകൾ എഴുതി വെക്കുന്നില്ലേ? എന്തിനെ എതിർക്കുമ്പോൾ നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ മുണ്ട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എത്ര മാത്രം ഗൗരവമുള്ളതാണ്. തലപ്പാവിനെ വല്ലാതെ അങ്ങ് അനുകൂലിച്ച് ഇതിനെ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു വീടിന്റെ വാതില് തുറന്നു വെച്ചിട്ട് ജാലകമൊക്കെ ഭദ്രമായി അടച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു രൂപം, ആ രൂപത്തിലാണ് ഇന്ന് മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? കക്കൂസിൽ പോകുമ്പോൾ വരെ കെട്ടണം നാ മസാല പഠിപ്പിക്കുന്നത്. എല്ലാ ഭാഗവും തുറന്നിടും, എന്നിട്ട് തലയിലൊരു കെട്ടു. മനസ്സിലാകുന്നില്ല എന്തിനാണതെന്ന്. അപ്പോ തലപ്പാവ് ധരിക്കല് ഈ പ്രസ്ഥാനം പാടില്ല എന്ന് പറയുന്ന ഒരു പ്രവർത്തനമല്ല. അതിനൊരു പുണ്യകർമ്മമായി കാണുന്നില്ല, അതിനെ സുന്നത്തായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട് സുന്നത്തായിട്ട് കാണുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സുന്നത്താക്കിയില്ല. അള്ളാഹുവിന്റെ റസൂല് സുന്നത്താക്കിയ കാര്യങ്ങൾ മുഴുവനും ഹദീസുകളിൽ രേഖപ്പെട്ടിട്ടുണ്ട്. ഇമാമുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വ്യക്തമായ രേഖ തരികയാണോ? നാല് കൈയും കൂട്ടി സ്വീകരിക്കാൻ ഈ പ്രസ്ഥാനം തയ്യാറാണ്. അതില്ലാത്ത കാലത്തോളം അവര് കെട്ടാറില്ലേ, ഇവര് കെട്ടാറില്ലേ, നല്ലതല്ലേ എന്നൊക്കെ പറയുമ്പോ വേണ്ടുന്നവർ കെട്ടിക്കോ എന്നേ പറയാവൂ. അതേ ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളൂ, സുന്നത്തായിട്ട് അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെ താടി വളർത്തുന്ന കാര്യം, ആർക്കും ഇന്ന് താടി വേണ്ട. നമ്മുടെ പ്രസ്ഥാനക്കാരോട് തന്നെയാണ് പറയാനുള്ളത്, താടി വളർത്തണം. അള്ളാഹുവിന്റെ റസൂല് താടി വളർത്തലിനെ അനുകൂലിച്ചിട്ടുണ്ട്, അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വക്താക്കൾ മുഴുവനും താടി വളർത്തേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പ്രാസംഗികൻ ഓതിക്കേൾപ്പിച്ച ഹദീസുണ്ടല്ലോ, ഈ ദീന് വളരെ അപരിചിതാവസ്ഥയിലാണ് വളർന്നു വന്നത്. അതുപോലെ തന്നെ ആ അപരിചിതാവസ്ഥയിലാണ് അവസാനിച്ചു പോവുകയും ചെയ്യുക. അപകർഷതാബോധം, താടി വളർത്തുന്നവരെ കാണുമ്പോൾ ഒരു അപകർഷത. ആർക്കാണ് അത്? വടിച്ച് മിന്നിച്ച് നടക്കുന്ന ആളുകൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്. പ്രതിസന്ധികളെയും ക്ഷമയോടുകൂടി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് മനക്കരുത്ത് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وآخر دعوانا أن الحمد لله رب العالمين.